പ്രിയമുള്ളവരെ എല്ലാവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും നാളെ 15/10/2022 വൈകുന്നേരം 5 മണി വരെ ഓപ്ഷൻ എഡിറ്റിംഗ് നടത്താവുന്നതാണ്. ആവശ്യമില്ലാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ പുതിയ ഓപ്ഷൻ നൽകാനും സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം 16/10/2022 വൈകുന്നേരം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നതായിരിക്കും. നിങ്ങൾ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്ത ശേഷം പിന്നീട് എത്തുന്ന ഈ ഒരു പേജിൽ ഏറ്റവും താഴെയായി ട്രയൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നൊരു ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. ഈ ഒരു വിദ്യാർത്ഥിക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഏത് കോളേജിൽ ഏതിനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ടാകും. ഓപ്ഷനിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് കാണാം. അതിൽ പ്രസ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ആണ് എങ്കിൽ നിങ്ങൾ ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ ഒരു ഓപ്ഷൻ നിലനിർത്തുക. കാരണം അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല എങ്കിൽ പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനായി പലതരത്തിലുള്ള സീറ്റുകൾ പല കോളേജുകളിലുമുണ്ട്. കൂടിയ ഫീസ് വരുന്ന NRI സീറ്റുകൾ വരെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ കൂടിയ ഫീസ് വരുന്ന NRI സീറ്റുകൾ, മറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകൾ എന്നിവയിൽ നിങ്ങൾ ഓപ്ഷൻ നൽകിയിട്ടുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ള ഓപ്ഷൻ നിലനിർത്തുക. പിന്നെ പലരും കരുതുന്ന ഒന്നാണ്, സെൽഫ് ഫിനാൻസ് കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഗവൺമെൻറ് കോളേജിലേക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ കോളേജ് ജോയിൻ ചെയ്തതുകൊണ്ട് പ്രത്യേക പരിഗണന ഒന്നും ലഭിക്കുന്നതല്ല. എല്ലാവർക്കും അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് അവർക്കുള്ള റാങ്ക് അനുസരിച്ച് മാത്രമാണ്. ഇപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള സാധ്യത, പാരാമെഡിക്കൽ കോഴ്സുകൾ കൂടി ഓപ്ഷൻ നൽകാനായി ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സീറ്റുകളും അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എത്രത്തോളം സീറ്റുകൾ ഒഴിവാക്കുന്നു എന്നതിനും അനുസരിച്ച് മാത്രമായിരിക്കും. അത്തരത്തിലുള്ള സീറ്റ് വേക്കൻസികൾ ഉണ്ടാകാൻ വേണ്ടി ഓൾ ഇന്ത്യ കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റുകൾ നടത്തപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കപ്പെടുകയുള്ളൂ. നിലവിൽ ഓരോ കോളേജിലും ഏത് റാങ്ക് വരെയുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് നൽകിയിരിക്കുന്നത് എന്നതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ ഏറ്റവും താഴെ നൽകിയിട്ടുള്ള കോളേജ് ലിസ്റ്റ് ഓഫ് അലോട്ടഡ് കാൻഡിഡേറ്റ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ BSc നഴ്സിംഗ് ഉള്ള ഓരോ കോളേജും സെലക്ട് ചെയ്ത് ഓരോ കോളേജിലും ഏതൊക്കെ റാങ്ക് വരെയുള്ളവർക്കാണ് ഓരോ വിഭാഗത്തിലും സ്റ്റേറ്റ് മെറിറ്റിലും അതുപോലെ ഓരോ റിസർവേഷൻ വിഭാഗത്തിലും അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ പുതിയതായി ഓപ്ഷൻ നൽകുമ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻ നൽകുന്നത് വളരെ ഉചിതമായിരിക്കും. നിങ്ങൾക്കുള്ള റാങ്കും അവിടെ അവസാനം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിയുടെ റാങ്കും മനസ്സിലാക്കി നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. റാങ്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ പരമാവധി കോളേജുകളിൽ ഓപ്ഷൻ നൽകേണ്ടതാണ്. കാരണം ഇപ്പോൾ ലഭിക്കുന്ന ഈ ഒരു അവസരമാണ് അവസാനമായി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളിലേക്ക് നഴ്സിംഗിന് ഓപ്ഷൻ നൽകാൻ ലഭിച്ചിരിക്കുന്ന അവസാനത്തെ അവസരം. പിന്നെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും പ്രത്യേകം പറയാനുള്ളത്, ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒന്നായിരിക്കും. കഴിഞ്ഞ വർഷം 9 അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. 3 മെയിൻ അലോട്ട്മെൻറ്റുകളും പിന്നീട് 6 സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളും ഉണ്ടായിരുന്നു. സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഓപ്ഷൻ നൽകിയിരിക്കുന്ന ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടുന്നതല്ല. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പുതിയ ഓപ്ഷൻ നൽകേണ്ടി വരുന്നതാണ്. അവസാനത്തെ ഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പല വിദ്യാർത്ഥികളും ഇത് ഒഴിവാക്കി അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സീറ്റ് വേക്കൻസി വരുന്നതാണ്. അതെല്ലാം ഓരോ വിദ്യാർത്ഥിക്കുമുള്ള സാധ്യതയാണ്. വളരെ ജാഗ്രതയോടുകൂടി ഈ ഒരു വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ പലർക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യം നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് നടത്തിയത് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമോ എന്ന്. അങ്ങനെ തീർത്ത് പറയാൻ സാധിക്കില്ല എങ്കിലും ഏറെക്കുറെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുമായെല്ലാം ബന്ധപ്പെട്ട് പരമാവധി അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.